ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ പമ്പയാറിലാണ്. നമ്മുടെ കാസ്റ്റിംഗ്, അതായത് റോഡ് റീൽ ഉപയോഗിച്ചുള്ള കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഇന്ന് സ്നേക്കഡ് ഫിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ സ്നേക്കഡ് ഫിഷിംഗ് ചെയ്യാതിരിക്കുകയാണ്, കാരണം വേറെ ഒന്നുമല്ല, വെള്ളം പൊങ്ങി താന്ന സമയമൊക്കെ ആയതുകൊണ്ട് ചെറു മീനുകളുടെയൊക്കെ ലഭ്യത നല്ലതായിട്ടുള്ളതുകൊണ്ട് ഈ മീൻ അടിക്കാൻ ഇച്ചിരി ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സമയം കിട്ടിയപ്പോഴും നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. ബാ, ഈ പുഴു പോലുള്ളൊരു ലൂറ് കണ്ടോ, അടിപൊളിയൊരു ഷാടാണ് കേട്ടോ. നല്ലതാണ്. ഇങ്ങനെ ഇതിൻ്റെ ടെയിൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മൾ വേറെ പഴയ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അടിപൊളി ലൂർ എന്ന് വെച്ചാൽ അടിപൊളി ലൂർ, എൻ്റെ ഫേവററ്റ് ലൂറാണ്. അപ്പോൾ ഇതുപയോഗിച്ചുള്ളൊരു ഫിഷിങ്ങിനാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുഴുവിനെ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നൊരു കാഴ്ച കാണണ്ടേ. ആ കാഴ്ചയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ബാ, ഈ പുഴു പോലെ തോന്നിക്കുന്ന ഷാഡ്, അപ്പോൾ അത് നമ്മുടെ ചൂണ്ടയിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു വേം ഹുക്കിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പം അതിനു മുമ്പ് ജസ്റ്റ് ഈ പുഴുവിനെ കാണിച്ചു തരാം എങ്ങനെ കോർക്കാമെന്ന്. ഇതാ കണ്ടോളൂ, ഇതുപോലെ നമുക്ക് ആദ്യം ഇതാ ഈ ഹുക്കിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക. ഈ ഈ സൈഡിലത്തെ ഒരു ലെങ്ത് കണ്ടോ, ആ ഒരു ലെങ്തിനനുസരിച്ച് ഇതിങ്ങനെ കയറി കിടക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ പെയ്യെ ഇതുവഴി ഇങ്ങനെ നമ്മൾ കയറ്റി. നമ്മളിത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമാണ്. അല്ലാത്തവരെ ജസ്റ്റ് നോക്കുക, നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു സൈഡ് കയറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, സെറ്റ് ചെയ്ത് ഒരു സൈഡ് കയറ്റിയെടുത്തതിന് ശേഷം ഇതാ ഈ ഒരു അളവ് നോക്കിയിട്ട്, കണ്ടോ ഈ ഒരു അളവ് ഇങ്ങനെ കയറി കിടക്കണം. ഈ ഒരു അളവ് നോക്കിയിട്ട് ഇതാ ഈ സെൻറ്ററിലൂടെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയെടുക്കുക. പിന്നെ ഇങ്ങനെ പെയ്യെ സെറ്റ് എടുക്കുക. നമ്മൾ കാട്ടിൽ കൂടുതലും കാശ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഹുക്ക് ഓപ്പണാക്കിയാണ് ശരിക്കും വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇച്ചിരി അകത്ത് കയറ്റി വെക്കുക. അപ്പോൾ ഈ വെളി കാണത്തില്ല. ഇവിടെ കാട്ടിലൊക്കെ കാശ് ചെയ്താൽ ഉടക്കാതെ ഇങ്ങനെ തിരിച്ച് റിട്രീവ് ചെയ്ത് ആയി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കാശ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ തടസ്സിയല്ല, ചൂണ്ട ഉടക്കത്തില്ല. പക്ഷേ മീൻ പിടിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ താഴുകയും ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കും. മീൻ പിടിക്കുമ്പോൾ ഇവിടെ താഴുകയും ചൂണ്ടയുടെ ഹുക്ക് മീനിൻ്റെ വായിലോട്ട് കയറി ഉടക്കുകയും ചെയ്യും. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളിന്ന് അങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെയുള്ള ഒരു സന്ധ്യാസമയത്ത് ഉണ്ണിയാണ് തുഴയുന്നതും ക്യാമറ എടുക്കുന്നതും കേട്ടോ. അവിടെ ആ ഒരു കഷ്ടപ്പാട് ശരിക്കും പറയേണ്ടത് തന്നെയാണ്. കാരണം തുഴഞ്ഞ് ക്യാമറ എടുക്കുക എന്ന് പറയുന്നത്, അതായത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ല പമ്പയാറിൻ്റെ നടുക്കുവെന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ കണ്ടോ, സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഒന്ന് ചൂണ്ട ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം അത്യാവശ്യം സൈസുള്ളൊരു ചെറുമീൻ അടിച്ചിട്ടുണ്ട്. കുറേ നേരത്തെ കാത്തിരിപ്പ്, അടിച്ച് കറക്റ്റ് കയറി എൻ്റെ കണ്ണിലാണ് കേട്ടോ. അപ്പം നമ്മൾ പെയ്യെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല റിസൾട്ടുള്ള ലൂർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളിക്കോട്ടാണ്. ഭയങ്കര റിസൾട്ടാണ്. വേണ്ട, എങ്ങനെ വേണമെങ്കിലും മീൻ എടുത്തിടാം, ഒരു റിസ്ക്കും ഇല്ല. ഉടക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ, അതായത് ഹുക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ പക്ക ഹുക്കായിരിക്കും. കണ്ടോ, അപ്പോൾ അടിപൊളിയൊരു ചെറു മീൻ. കണ്ട സൈസ് സൈസ് നമ്മുടെ വെള്ളിയോട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ പുഴുവേൽ അപ്പം അങ്ങനെ മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട്. കണ്ട, ഒരു 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 കിലോയ്ക്ക് അടുത്ത് സൈസ് വരും കേട്ടോ. അതുപോലത്തെ ഒരു ചെറു മീനാണ്. കണ്ണ് പോയിട്ടില്ല, കണ്ണ് ഇപ്പുറത്ത് കയറി. അപ്പം നമ്മൾ പറഞ്ഞത് മാറിപ്പോയി. അപ്പം വെള്ളിക്കോട്ട് നമുക്ക് പോയി റിമൂവ് ചെയ്യാം. കറക്റ്റ് വീതി എടുത്തിട്ടുണ്ടോ? ചാടി പോടി, ചാടി പോടി. അയ്യോ, എൻ്റെ വെള്ളിക്കോട്ടിൻ്റെ ടെയിൽ കടിച്ചു വിട്ടേക്കുക. ഇതാണ്ട് ഈ വെള്ളിക്കോട്ടിൻ്റെ ടെയിൽ ഇത് കടിച്ചു പിടിച്ചേക്കുന്നുണ്ട്. ഈ ടെയിലാണ് നമ്മൾ പറയുന്ന ചെരുപ്പിൻ്റെ വാറെന്ന് പറയുന്ന ഐറ്റം. ഇതാണ്ട് ഇത് കടിച്ചു പിടിച്ച് വെച്ചേക്കും. ഇതിന് ഒരു 10-12 ഒക്കെ മീൻ അടിക്കുമ്പോൾ ഇതിന് നല്ല പരിക്ക് വരാം. പക്ഷെ എന്നാലും നമുക്ക് മീൻ കടിക്കും. കണ്ടോ,
ഇങ്ങനെ ചെറുമീനെ പിടിച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ ഇത് ചാടിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അമ്മമാർ ചെറിയ ചാട്ടക്കാരാണ്, അതായത് അനങ്ങാതെ കിടക്കും. എന്നിട്ട് അവസരം പോയി ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുക്കും. അപ്പം കിട്ടിയ മീൻ ഇതാണേ, മീൻ ഇതാണ്. മീൻ മാത്രമല്ല, അതിൽ ലൂറൂടെ കാണിച്ചു തരാം. ഓരോ പ്രാവശ്യം മീൻ അടിക്കുമ്പോഴും ലൂറ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കിടക്കും. കണ്ടോ, മാറ്റി കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ മാറിയ കിടക്കും. അപ്പം നമ്മൾ വീണ്ടും ലൂറ് പഴയ രീതിയിലാക്കി എടുത്ത് ഉപയോഗിക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ലൂറ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്തിരിക്കുന്നത്. കണ്ടോ, അതാ ഇങ്ങനെ. കണ്ടോ കണ്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പുഴുവേൽ നമ്മൾ മീൻ പിടിച്ച് കാണിച്ചു. ഇപ്പോൾ ഒരുപാട് മീനൊന്നും കിട്ടുന്ന സമയമല്ല, കാരണം വെള്ളം കയറി ഇറങ്ങിയതുകൊണ്ട്, അതായത് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഊത്ത സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് മീനുകളൊക്കെ, അതായത് കുഞ്ഞു മീനുകളുടെ ലഭ്യതയൊക്കെ, നമ്മൾ ഇതൊക്കെ സ്റ്റേക്കഡ് ഇനത്തിൽപ്പെടുന്ന മീനുകളാണ്. അപ്പോൾ ഇവന്മാർക്കൊക്കെ കുഞ്ഞു മീനുകളുടെ ലഭ്യത ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്താലും മീൻ അടിക്കാനുള്ള ചാൻസ് കുറവാണ്. മീൻ അടിക്കത്തില്ലെന്നല്ല, അടിക്കും, വളരെ കുറവാണ്, മറ്റ് സാധാരണ സമയങ്ങളിലെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇത് അടിക്കായിരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. സത്യമായിട്ട് നല്ല അടിപൊളി റിസൾട്ടുകളൊക്കെ കിടിലിന സാധനം. കണ്ട ഈ സംഭവം, ഈ ചെരുപ്പിൻ്റെ വാറ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ മെയിൻ ആക്ഷൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്താ വെള്ളത്തിട്ട് വലിച്ചിരുന്ന് കാണിച്ചു തരുന്നുണ്ടോ? ഇത് കണ്ടോ, ഇങ്ങനെ കിടന്ന് അനങ്ങി അനങ്ങി വരുന്നുണ്ടോ? നമ്മളിത് ഓരോ തവണ കാസ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പം മീനടിക്കും, ഇപ്പം മീനടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ മീൻ പിടുത്തം കേട്ടോ. മീൻ പിടുത്തം ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ മീൻ പിടുത്തം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും കാസ്റ്റിംഗ് വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇതാ ഇത് കണ്ടോ, ഈ ലൂറ് വരുന്ന രീതി കണ്ടോ, ഇത് കണ്ടാൽ ഏത് മീൻ അടിക്കാതെ. അതുപോലെ നല്ല രസമാണ് ഈ ലൂറിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലൂറ് കൂടിയാണ് കേട്ടോ. മീൻ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ റീലിനൊരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കാം നമുക്ക് മീൻ കിട്ടുമല്ലോന്ന്. അതാ പയ്യെ പയ്യെ കാസ്റ്റ് ചെയ്യണം. ഓരോ കാസ്റ്റിങ്ങിലും നമ്മൾ മീൻ അടിക്കുക എന്നുള്ളൊരു ടെൻഷനും അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു രസത്തോടു കൂടിയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ തുഴഞ്ഞ് മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള സ്പോട്ടുകളുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം ഇപ്പോൾ മീൻ അടിക്കുന്ന സ്പോട്ടുകൾ എവിടെയാണെന്നൊക്കെ കുറച്ച് നമുക്ക് നല്ലതായിട്ട് അറിയാം. കാരണം സ്ഥിരം നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയ ഒരു പരിചയമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലം എത്തുന്നതിനും വരെ ഞാനും ഉണ്ണിയും കൂടെ ഒരുമിച്ച് തുഴയും. അപ്പം നമുക്ക് രണ്ടുപേർക്ക് ഉണ്ണിക്ക് മാത്രം തുഴയേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അതുമാത്രമല്ല മീൻ അടിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു സമയം എപ്പോഴാണെന്നറിയോ? ഇതാ ഇത് കണ്ടോ, ഇപ്പം ആറ് കിടക്കുന്നുണ്ടോ, ഓളം ഒന്നുമില്ലാതെ അനക്കൊന്നുമില്ലാതെ കിടക്കുന്നത്. അതായത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഓളങ്ങൾ മാത്രമേ ഉള്ളൂ ആറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് കാശ്യമ്പുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂറിൻ്റെ ആക്ഷനും സൗണ്ടും ഒക്കെ പെട്ടെന്ന് വെള്ളത്തിൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു സമയം പെട്ടെന്ന് മീൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ മീൻ അടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു 6 മണി 6:30 ടൈമായിട്ടുണ്ട്. ഇപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റൊക്കെ ഒതുങ്ങി ഓളമൊക്കെ ഒതുങ്ങി ആറൊന്ന് ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. ആ സമയത്ത് അടിപൊളിയായിട്ട് മീൻ അടിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.